അസ്സലാമു അലൈക്കും. എന്താ പരിപാടി? നമ്മളൊന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാം കേട്ടോ. ചെറിയൊരു പരിപാടി ഉണ്ട്. സമയം രാവിലെ 6:30 കേട്ടോ. കാണിച്ചു തരാം. അസ്സലാമലൈക്കും. നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലാട്ടോ ഉള്ളത്. ന്യൂയോർക്ക് അല്ലേ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മളെ കഴിയുന്ന ഒരു ഇത്രയൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് നമ്മളൊറ്റക്കല്ല നമ്മുടെ ടീമൊക്കെ അവിടെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം ഇൻഷാല്ല നമ്മളിവിടെ ചെറിയൊരു ഇത് വൃത്തിയാക്കും. പിന്നെ ചെറിയൊരു ബൈക്ക് റാലിയും സൈക്കിൾ റാലിയും സംഘടിപ്പിക്കുന്നുണ്ട് ബീച്ചിൽ തന്നെ. ഓക്കെ, മാസ്കൊക്കെ ഇട്ട് റെഡി ആയിട്ടോ. നമ്മുടെ ഈ പരിപാടി എല്ലാ കൊല്ലം ഉണ്ടാവുന്ന കേട്ടോ. ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ബീച്ചിൽ വരും, ചെറിയൊരു ഏരിയ ക്ലീൻ ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമും ഉണ്ടാവും. പിന്നെ അതേപോലെ ക്ലീനിങ്ങും പിന്നെ ബൈക്കും സൈക്കിളിൻ്റെ റാലി ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, നല്ല ഇളഞ്ചൂടുള്ള സൂര്യപ്രകാശം, തണുത്ത കാറ്റ് ഇടയ്ക്ക് ഇങ്ങനെ വീശുന്നുണ്ട്. അതിന്റെ സുഖത്തിൽ ഈ പ്ലാസ്റ്റിക് മൂടി വെറുക്കുമ്പോ ഭയങ്കര അരം തന്നെ, ഒരു പ്രത്യേക സുഖം. ബീച്ചിൽ മണൽ മാത്രമേ ഇവിടെ ബാക്കിയുണ്ടാവും. ജി, മറ്റേ പ്ലാസ്റ്റിക് വെറുക്കണ്. കുപ്പി ഉണ്ടല്ലേ, ചെരുപ്പിന്റെ അലസം തന്നെ ഉള്ളല്ലോ. ചെരുപ്പിക്ക് വേറെ കടലാസ് പറയാ. രാവിലെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷം ഉണ്ടാവും, നല്ലൊരു എനർജിയും ഉണ്ടാവും. അതെ അതെ, സൈക്കിൾ മേൽ വരുമ്പോൾ. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മളിപ്പോൾ മുതലക്കുളത്തേക്കാണ് സൈക്കിളായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും സൈക്കിൾ കൊണ്ടുവന്ന്, കുറേ ആൾക്കാർ ലോങ്ങിൽ നിന്നൊക്കെ സൈക്കിൾ കൊണ്ടുവന്നവരുണ്ട്. ഇനി ഇവിടുന്ന് എല്ലാവരും സൈക്കിളായിട്ട് ഒരുമിച്ചിട്ട്, ബൈക്കും സൈക്കിളും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ മുതലക്കുളം നമ്മുടെ പള്ളിയിലേക്ക് പോകും. അങ്ങനെ നമ്മളിതാ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കും പേപ്പറും സെപ്പറേറ്റ് കളക്ട് ചെയ്തിട്ട് ചാക്കിലാക്കിയിട്ട് ഒരു പോയിന്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിൽ എന്താ എടുത്തേ, കടലാസാ പ്ലാസ്റ്റിക്കാ? പ്ലാസ്റ്റിക്കാ. ക്ഷീണിച്ചാ? എന്താ പരിപാടി മക്കളെ? കഴിഞ്ഞ പരിപാടി കഴിഞ്ഞില്ല, ഇനിയല്ല നമ്മളെ പരിപാടി വരാനുള്ളത്. എന്താ പരിപാടി? 9 ഫുഡ്. അതുണ്ട്, നമ്മളൊരു സൈക്കിൾ ബൈക്ക് റാലി ഉണ്ട്. ആണോ? എവിടെയാ? ഒരാള് മുമ്പിലായിട്ട് വിട്ടാ മതി. നമ്മളെ കാര് മെയിൻ ഫുട്ബോൾ പ്ലെയർ ആട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കി, ഒന്ന് കാണിച്ചു കൊടുക്കുക. സഹൽ അബ്ദുൾ സമദ് അല്ലേ? അയ്യല്ലേ? യെസ്, അതുവനാണ്. എന്താ സംഭവം? എന്താ ഇത്? മനെ വായിച്ചെടുക്കൂ. ഇത് വായിക്കാൻ എന്തോരം ബോർഡുണ്ട്. അതിലൊന്ന് ഞാൻ വായിച്ചത് അറിയോ? നമ്മൾ ചെറിയൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. ചെറുതല്ല, കുറച്ച് വലുതന്നെ. ഇപ്പൊ എല്ലാവരും റാലിക്ക് വേണ്ടി റെഡി ആവാണ്. സെറ്റല്ലേ? സെറ്റല്ലേ റഷു? ഇമ്രാന്റെ ചിരി നോക്ക്. അപ്പോ
നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് കാട്ടോ. ബീച്ചിൽ തന്നെയാണ് ഉള്ളത്, മെല്ലെയാണ് പോകുന്നത്. നമ്മുടെ ഏകദേശം ഒരു 10-15 ബൈക്കുകളുണ്ട് കേട്ടോ, അതെ അത്ര തന്നെ സൈക്കിളും ഉണ്ട്. സൈക്കിളിൽ കൂടുതൽ കുട്ടികളാണ്, ചെറിയ കുട്ടികളുണ്ട്. സൂക്ഷിച്ചിട്ടാണ് പോകുന്നത്, മെല്ലെയാണ് പോകുന്നത്. നമ്മൾ ഞായറാഴ്ച ചൂസ് ചെയ്ത് തന്നെ റോഡിൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ആവരുത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ രണ്ട് സൈക്കിളുണ്ട്. നമ്മുടെ സ്ലോഗൻ കേട്ടോ, ഇത് ലവ് ഫോർ ആൾ ഹേറ്റഡ് ഫോർ നൺ. എല്ലാവരോടും സ്നേഹം, ആരോടും ഇല്ല വെറുപ്പ്. വിളിച്ചേ ക്യാമറ ഒക്കെ ഒന്ന് ചിരിക്കുമോ. അങ്ങനെ നമ്മൾ നല്ല ചൂടുള്ള പൊറാട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ പോവാ കേട്ടോ. എല്ലാവരും ഒന്നിച്ചിട്ട് പൊറോട്ട എങ്ങനെയുണ്ട്, പൊറോട്ട എങ്ങനെയുണ്ട്, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ചെറിയൊരു വോളിബോളും കളിച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടോ. ഹാപ്പി ന്യൂ ഇയർ. യെസ്.